നമസ്കാരം, ഇത് ഭാരത് ലൈവ്. എല്ലാ മേഖലകളിലും ക്രമവിരുദ്ധമായി അല്ലെങ്കിൽ നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് യാതൊരു അധികാരമോ അല്ലെങ്കിൽ അവകാശമോ ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് പിണറായി സർക്കാർ സംവിധാനത്തിലെ ഓരോ വിഭാഗവും പ്രവർത്തിക്കുന്നത് എന്നാണ് ആക്ഷേപം. മുഖ്യമന്ത്രിയുടെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ശ്രീ മോഹനൻ, അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തിന്റെ സെക്രട്ടറിയേറ്റിൽ നിന്നുള്ള ഔദ്യോഗിക വാഹനം ഉപയോഗിക്കുന്നതായുള്ള വാർത്ത നേരത്തെ ഏഷ്യാനെറ്റ് ന്യൂസ് ആണ് പുറത്തുവിട്ടത്. അവർ അതിന്റെ മറ്റ് ഫോളോ വാർത്തകളും ഇപ്പോൾ പുറത്ത് വിട്ടിട്ടുണ്ട്. എല്ലാ നിയമാവലികളും കാറ്റിൽ പറത്തിക്കൊണ്ട് ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ട് തന്നെയാണ് ഈ ഒരു പരിപാടി തുടരുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് ഈ മാധ്യമത്തിന്റെ അന്വേഷണത്തിൽ. മുഖ്യമന്ത്രിയുടെ OSD ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി, സർക്കാർ വാഹനം ദുരുപയോഗം ചെയ്തത് വാഹനത്തിന്റെ ലോക്ക് ബുക്ക് ചട്ടങ്ങൾ കാറ്റിൽ പറത്തിയാണെന്ന് വ്യക്തമായി. ലോക്ക് ബുക്ക് ചട്ടങ്ങളിലൊക്കെ തന്നെ വ്യാപകമായ തിരിമറിയാണ് നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് റിപ്പോർട്ട്. അടിസ്ഥാന വിവരങ്ങൾ പോലും ഇല്ലാത്തതാണ് വാഹനത്തിന്റെ ലോക്ക് ബുക്ക്. ദിവസവും വാഹനമെടുക്കുന്ന സമയവും ക്ലോസ് ചെയ്യുന്ന സമയവും ലോക്ക് ബുക്കിൽ ഇല്ല. ഓരോ ദിവസവും ഓരോ ഉദ്യോഗസ്ഥന്റേതായ വ്യത്യസ്ത തരം ഒപ്പുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആർ മോഹനൻ നടത്തിയ യാത്രകളുടെ കിലോമീറ്റർ തിരിച്ച് ട്രിപ്പ് വിശദാംശങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ല. ഇവയെല്ലാം സർക്കാർ മാർഗനിർദ്ദേശങ്ങളുടെ നഗ്നമായ ലംഘനമാണ് എന്ന് ചൂണ്ടിക്കാട്ടപ്പെടുന്നു. വാഹനമെടുക്കുന്ന സമയം, ക്ലോസ് ചെയ്യുന്ന സമയം, വാഹനം ഓടിയത് ഏതൊക്കെ ആവശ്യങ്ങൾക്ക്, ഏതൊക്കെ സമയത്ത് തിരിച്ചെത്തി, എത്ര കിലോമീറ്റർ ഓടി തുടങ്ങി ഇത് ഉപയോഗിക്കുന്ന ഉദ്യോഗസ്ഥൻ, മാത്രമല്ല ഇത് ഉപയോഗിക്കുന്ന ഉദ്യോഗസ്ഥർക്കൊപ്പം ആരൊക്കെ ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ സർക്കാർ ലോക്ക് ബുക്കിൽ രേഖപ്പെടുത്തേണ്ടതാണ്. അതൊന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല. ഓരോ ദിവസവും ഓരോ ഉദ്യോഗസ്ഥരുടെ ഒപ്പ് ആരെങ്കിലുമൊക്കെ വരച്ചിട്ട് കൊടുത്ത് ലോക്ക് ബുക്ക് ഇപ്പോൾ എന്താണ്, അപൂർണമായ ലോക്ക് ബുക്ക്, എല്ലാ ചട്ടങ്ങളും മറികടന്നുകൊണ്ടുള്ള ഒരു ലോക്ക് ബുക്ക് സംവിധാനമാണ് ഈ ഒരു അവസരത്തിൽ ഉണ്ടായിരിക്കുന്നത്, ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. സർക്കാർ അനുവദിക്കുന്ന, ഓരോ ഉദ്യോഗസ്ഥർക്കും അനുവദിക്കുന്ന വാഹനങ്ങൾ തോന്നുംപടി ഉപയോഗിക്കുന്ന വാർത്തകൾക്കിടെ മുഖ്യമന്ത്രിയുടെ OSD തന്നെ ഇത് പാലിക്കുന്നില്ല എന്ന് വിവരാവകാശ നിയമപ്രകാരമാണ് ഏഷ്യാനെറ്റ് ന്യൂസിന് ഇതിന്റെ വിശദാംശങ്ങൾ കിട്ടിയത്. KL01BF4444 ഇന്നോവ വാഹനം ദിവസവും എപ്പോൾ എടുത്തു, എപ്പോൾ ക്ലോസ് ചെയ്തു എന്ന് ഈ ലോക്ക് ബുക്ക് പരിശോധിച്ചാൽ പലയിടത്തും കാണാൻ കഴിയില്ല. അതുപോലെ ഗ്യാരേജ് ടു വട്ടിയൂർക്കാവ് ടു സെക്രട്ടേറിയറ്റ്, ലോക്കൽ ട്രിപ്സ് ബാക്ക് ഫ്രം വട്ടിയൂർക്കാവ് സെക്രട്ടേറിയറ്റ് ടു ഗ്യാരേജ്, ഇതാണ് ഭൂരിഭാഗം കോളങ്ങളിലും രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇങ്ങനെ ഒരു ലോക്ക് ബുക്ക് നമുക്ക് അതിൽ ഉണ്ടാക്കാം. ഒരു ബുക്ക് വാങ്ങിയിട്ട് ലോക്ക് ബുക്ക് എന്ന തലയിൽ LOG BOOK എന്ന് എഴുതിയിട്ട് ഇതുപോലെ എഴുതി വിട്ടാൽ പോരെ. ഇതാർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന കാര്യമാണ്. സർക്കാർ സംവിധാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ക്രമവിരുദ്ധമായ ഇത്തരം കാര്യങ്ങൾ ഇത് മുഖ്യമന്ത്രി പരിശോധിക്കേണ്ടതല്ലേ? അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി മോഹനേട്ടന് എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയെ കൊണ്ടുവിടാൻ ഈ വാഹനം ഉപയോഗിക്കുന്നു, വട്ടിയൂർക്കാവിൽ നിന്ന് കോളേജ് അവരുടെ അധ്യാപികയായ അവരുടെ കോളേജ് വരെ ഉപയോഗിക്കുന്നു എന്നുള്ള വാർത്തയാണ് ആദ്യം ഏഷ്യാ ന്യൂസ് പുറത്തുവിട്ടത്. തുടർന്ന് വ്യാപകമായി തന്നെ ഈ വണ്ടി ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യുന്നതായി വ്യക്തമായ സാഹചര്യത്തിലാണ് അവർ ഇതിൻ്റെ ഫോളോ അപ്പ് വാർത്തകളും ചെയ്തത്. മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ എങ്കിലും അന്വേഷിച്ച് ഒരു നടപടി എടുക്കണം. കാരണം ഇതൊക്കെ അങ്ങേക്കും അങ്ങയുടെ ഓഫീസിനുമാണ് ഇതൊക്കെ പേരുദോഷമുണ്ടാക്കുന്നത്. അങ്ങയുടെ ഓഫീസ് തന്നെ ക്രമരഹിതമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് ജനങ്ങൾ ചിന്തിച്ചാൽ, അല്ലെങ്കിൽ ജനങ്ങൾ ആക്ഷേപം ഉന്നയിച്ചാൽ, അത് നമ്മുടെ സംസ്ഥാനത്തിനും നമ്മുടെ സർക്കാരിനും തന്നെ നാണക്കേടല്ലേ?